അനധികൃത മണ്ണെടുപ്പ് ചോദ്യം ചെയ്ത വനിതാ പഞ്ചായത്ത് അംഗത്തെ കയ്യേറ്റം ചെയ്തയാൾക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് അംഗവും സിപിഎം പ്രവർത്തകയുമായ ഷിബ ദിവാകരനാണ് പരാതിയുമായി രംഗത്ത് വന്നത്. ഷിബയുടെ ഭർത്താവിനെയും ഭർതൃ സഹോദരനെയും കള്ളക്കേസിൽ ജയിലിലടച്ചതായും ആക്ഷേപമുണ്ട്. ഏപ്രിൽ 12-ന് ആലപ്പടമ്പിൽ അനധികൃതമായി മണ്ണെടുക്കുന്നത് പഞ്ചായത്ത് അംഗവും സിപിഎം പ്രവർത്തകയുമായ ഷീബ ചോദ്യം ചെയ്തതാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്ന് പറയപ്പെടുന്നു. ഡിവൈഎഫ്ഐ പ്രവർത്തകർ അറിയിച്ചതനുസരിച്ചാണ് സ്ഥലത്തെത്തിയതെന്നാണ് ഷീബ പറയുന്നത്. സിപിഎം ബ്രാഞ്ച് അംഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു മണ്ണെടുപ്പെന്നും ഇത് ചോദ്യം ചെയ്തപ്പോൾ തന്നെ കയ്യേറ്റം ചെയ്തതായും ഷീബ പോലീസിനു നൽകിയ പരാതിയിൽ പറയുന്നു. ഇത് സംബന്ധിച്ച് പെരിങ്ങോം പോലീസിൽ പരാതി നൽകിയെങ്കിലും ആദ്യം കേസെടുക്കാൻ പോലും പോലീസ് തയ്യാറായില്ലെന്നും ഇവർ പറയുന്നു. സംഭവം നടന്ന അതേ ദിവസം തന്നെ 12-ാം തീയതി തന്നെ ഞാൻ പെരിങ്ങോം സ്റ്റേഷനിൽ സിഐ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പരാതി ഞാൻ അവിടെ സ്വീകരിക്കാതെ 3-4 ദിവസം കഴിഞ്ഞിട്ടും യാതൊരു റിപ്ലൈയും തരാതെ ഞാൻ വീണ്ടും 2-3 പ്രാവശ്യം അന്വേഷിക്കാൻ ചെന്ന സമയത്ത് സിഐനോട് പറഞ്ഞത് ഈ കേസ് എടുക്കില്ല എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഒരു കാരണവശാലും ഈ കേസ് ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനത് എസ് പിക്കും അതേപോലെ തന്നെ മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും എല്ലാം പരാതി കൊടുത്ത ശേഷം വീണ്ടും DYSP ഓഫീസിൽ നിന്ന് തന്നെ വിളിപ്പിച്ച് 2-ാം തീയതി മെയ് 2-ാം തീയതി വീണ്ടും ആ കേസ് സിഐ ഓഫീസിൽ നിന്ന് മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ തനിക്കെതിരെ അതിക്രമം നടത്തിയ ആളുടെ പരാതിയിൽ വധശ്രമമടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ഭർത്താവിനെ ജയിലിലടച്ചതായും ഷീബ പറയുന്നു. അതേസമയം ആലപ്പടമ്പിൽ പ്രവർത്തിക്കുന്ന ട്രസ്റ്റിന്റെ ഓഫീസ് നിർമ്മാണത്തിനായി ട്രസ്റ്റിന്റെ പ്രവർത്തകരാണ് മണ്ണെടുത്തതെന്നും പാർട്ടിക്ക് സംഭവവുമായി ബന്ധമൊന്നുമില്ലെന്നാണ് സിപിഎമ്മിന്റെ വിശദീകരണം.